ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ദീപാവലി ആശംസകൾ. ഇന്ന് ഞാനൊരു ചെറിയൊരു ദീപാവലി വ്ലോഗായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മഷ്റൂം കൂണിൻ്റെ ഒരു റോസ്റ്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നു. ദീപാവലിക്ക് പലഹാരങ്ങളൊന്നും സ്വീറ്റ്സൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. കുറച്ച് കല്യാണം അതിൻ്റെ ബഹളങ്ങളൊക്കെ ആയിട്ടിപ്പോൾ കുറച്ച് ബിസിയാണ്. അതുകൊണ്ട് തന്നെ സ്വീറ്റ്സൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് കൂണിൻ്റെ ഒരു മസാല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മസാല ഉണ്ട്, അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം തൽക്കാലം. അപ്പോൾ ഞങ്ങളെല്ലാവരും വിളക്കൊക്കെ കത്തിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയണം. അപ്പോൾ നമ്മൾ ദീപാവലി നമ്മുടെ ആഘോഷം അല്ലെങ്കിലും നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ആഘോഷിക്കുക അല്ലേ. അപ്പോൾ സ്വീറ്റ്സൊക്കെ കട്ട് ചെയ്ത് അനിയന്മാർക്കൊക്കെ കൊടുത്തു. കഴിക്കുകയാണ് എല്ലാവരും കൂടി. അത് അധിക നേരമൊന്നും വിളക്ക് കത്തിച്ച് നിൽക്കാനുള്ള ക്ഷമയൊന്നും അവർക്കുണ്ടായിട്ടില്ല. വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ അവിടുന്ന് ഇവിടെ നിന്നും തോണ്ടി കഴിക്കൽ തുടങ്ങിയിരിക്കുന്നു. മധുരമല്ലേ, കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ളത് മധുരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അത് വാങ്ങിയത്. വലിയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷുഗറും അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളാണല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു പിന്നെ നാമൊക്കെ ചെല്ലുകയാണ്. സന്ധ്യയാവുമ്പോൾ നാമൊക്കെ ചെല്ലും, കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പഠിക്കാനൊക്കെ ഇരിക്കും. അപ്പോൾ നേരം ഒരു 7 മണി കഴിഞ്ഞു, 7:30 ആയിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ, എല്ലാവരും പഠിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. അപ്പോൾ നമ്മളെ മഷ്റൂം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യണ വിധമൊക്കെ എന്ന് ഞാൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇത് പലരും ക്ലീൻ ചെയ്യാൻ അറിയാത്ത പലരും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോഴാണ് ഏട്ടൻ വന്നത്. ഏട്ടൻ വന്ന് പിന്നെ സപ്ലൈകോയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാല് എവിടെയോ തട്ടി വേദനിക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞ് അത് പറയുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണിതൊക്കെ. അപ്പോൾ ഇങ്ങനെ സപ്ലൈകോയിലൊക്കെ ഇങ്ങനെ വാങ്ങുമ്പോൾ നല്ല ലാഭത്തിൽ നമുക്ക് വാങ്ങാൻ കഴിയും. ഇങ്ങനെ വാങ്ങിയിട്ടില്ലെങ്കിൽ റേഷൻ കാർഡും കൊണ്ടുപോയാലും നമുക്കിതുപോലെ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോരാം. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ കുറച്ച് പാൽ ഇങ്ങനെ വാങ്ങലുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ കുറച്ച് പാൽ ഏട്ടന് കൊടുത്തു. അപ്പോൾ അത് ഈ മഷ്റൂം ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുക. അതിങ്ങനെ അതിൻ്റെ നടുക്കുള്ള ഒരു തണ്ടുണ്ടല്ലോ, അതിങ്ങനെ പിടിച്ചിങ്ങോട്ട് എടുത്തിട്ട് ഈ തോലിങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. എന്നിട്ടാണ് നമ്മളിത് പാചകം ചെയ്യുക. ഞാൻ ആദ്യമൊക്കെ ചൂടുവെള്ളം കൊണ്ട് നന്നായി കഴുകലേ ഉണ്ടായിരുന്നുള്ളൂ ഉപ്പൊക്കെ ഇട്ടിട്ട്. പിന്നെയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. ഇങ്ങനെയല്ല, അങ്ങനെ നന്നായി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി കഴുകണം എന്നുള്ള കാര്യം. അപ്പോൾ നന്നായി ചൂടുവെള്ളം കൊണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനിയും കട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ വല്ലാതെ അങ്ങോട്ട് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല കുറച്ച് നല്ലോണം തന്നെ വെളിച്ചെണ്ണയൊക്കെ എടുക്കുക. അപ്പോഴേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത് ഇതിലേക്കിട്ട് തേങ്ങാക്കൊത്തും കൂട്ടി നന്നായി വറക്കുക. നല്ലോണം അങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് സവാള ചേർത്തിട്ട് നന്നായി ഇളക്കി ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ കളർ ചേഞ്ച് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് മസാലപ്പൊടി ചേർക്കാം. ഒന്ന് നല്ലോണം കുഴഞ്ഞൊരു പരുവത്തിലായി വരണം സവാള, എങ്കിലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ഞാൻ ആദ്യം ചേർത്തത്. ഇതിലേക്ക് മുളക് പൊടിയൊന്നും വല്ലാതെ ചേർക്കരുത്. 1/4 teaspoonഓളം ചേർത്താൽ മതിയാവും. 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1/4 teaspoonഓളം മുളക് പൊടി ചേർക്കാം. മല്ലിപ്പൊടി എന്നിവയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയതാണ്, അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവറാണത്. പിന്നെ ലേശം പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മഷ്റൂമൊക്കെ അല്ലേ, അത് ഇതിലേക്ക് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മഷ്റൂം അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മസാല പൊടിയിൽ കടന്ന് ഇതൊന്ന് ഇങ്ങോട്ട് ഫ്രൈ ആവണം. എന്നിട്ട് വേണം ഉണ്ടാക്കാൻ വേറെയുള്ളതൊക്കെ ചേർക്കാനൊക്കെ, തക്കാളിയൊക്കെ ചേർക്കാൻ. അപ്പോൾ ഇതൊന്ന് മസാല പിടിക്കട്ടെ. തക്കാളി ചേർക്കുമ്പോൾ അതിലുള്ള വെള്ളം കൊണ്ട് ഇതിൽ ഈ മസാല പിടിക്കില്ല. അപ്പോൾ ഇതൊന്നും അങ്ങോട്ട് നല്ലൊരു മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ഇതായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഇതിന് മുമ്പേ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. എനിക്കത് ഒരു അലർജി പോലെയാണ്, ഇതിങ്ങനെ അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ ഭയങ്കര തുമ്പലാണ്. അപ്പോൾ പിന്നെ ഞാൻ ആ ലാസ്റ്റേ ചേർക്കുള്ളില്ലത്തിൻ്റെ. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഈ കൂനിൽ തന്നെ നന്നായി വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അധികം വെള്ളമൊന്നും അതിലേക്ക് ഒഴിക്കരുത്. ഇനി മല്ലിച്ചപ്പോ കറിവേപ്പിൻ്റെ ഇലയോ എന്ത് വേണമെങ്കിലൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ അതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഈ മഷ്റൂമിൽ തന്നെ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ അടിപൊളി മഷ്റൂമിൻ്റെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചികരമായ റോസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിയിട്ട് എന്നോട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അപ്പോൾ ഞാനിതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം എല്ലാവരും അടുത്തൊന്ന് പോയി നോക്കി, പഠിക്കുന്നതൊക്കെ ഒന്ന് പോയി നോക്കി. ഇപ്പോൾ എല്ലാവരും ഒക്കെ പഠിക്കുകയാണ്. ഏട്ടൻ ടി വി കാണുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത നല്ലൊരു ഈവനിങ് വ്ളോഗോ മോർണിംഗ് വ്ളോഗോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.